നമസ്കാരം എല്ലാവർക്കും പ്ലസ് ടു ഹിസ്റ്ററിയുടെ മറ്റു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന ബന്ധുത്വവും വിവാഹവും അതായത് എയർലി ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആദ്യകാല ഉണ്ടായിരുന്ന ബന്ധുത്വവും വിവാഹവും എങ്ങനെയായിരുന്നു അതിൻ്റെ റൂൾസ് എങ്ങനെയായിരുന്നു അതിൻ്റെ പ്രാക്ടീസസ് എത്രത്തോളം വ്യത്യാസമായിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് കിങ്ഷിപ്പ് ആൻഡ് മാരേജ് മെനി റൂൾസ് ആൻഡ് വേരീഡ് പ്രാക്ടീസസ് ബന്ധുത്വവും വിവാഹവും അതിനകത്തുള്ള പലതരത്തിലുള്ള റൂൾസ് നിയമാവലികൾ എങ്ങനെയൊക്കെയാണ് വേരീഡ് പ്രാക്ടീസസ് വ്യത്യസ്തതരമായിട്ടുള്ള പ്രാക്ടീസ് രീതികൾ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഓൾ ദ ഫാമിലീസ് ആർ നോട്ട് ഐഡൻറ്റിക്കൽ നമ്മൾ ഏൻഷ്യൻ്റ് ഇന്ത്യയുടെ ഒരു സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫാമിലി അല്ലെങ്കിൽ ഡിഫറെൻറ്റായിട്ടുള്ള ഫാമിലീസിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഓൾ ദ ഫാമിലീസ് ആർ നോട്ട് ഐഡൻറ്റിക്ക എല്ലാ ഫാമിലീസും അല്ല അതായത് ഒരേപോലെയുള്ളൊരു സ്വഭാവം സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ ഒരേപോലെയുള്ളൊരു ജീവിതശൈലിയുള്ള ആൾക്കാരായിരുന്നില്ല എന്ന് പറയാം ദ വേരി ഇൻ ടൈംസ് ഓഫ് നമ്പേഴ്സ് അവർ ഒരുപാട് തരത്തിലെന്താണ് വ്യത്യാസമുള്ള ആൾക്കാരാണ് എന്തിലൊക്കെയാണ് നോക്കാം ഫസ്റ്റ് എന്ന് വെച്ചാൽ ദ വേരി ഇൻ ടൈംസ് ഓഫ് നമ്പേഴ്സ് ബാ ബന്ധുക്കൾ അല്ലെങ്കിൽ ഓരോരോ ഫാമിലി നമ്മൾ നോക്കിയാൽ അതിനകത്തുള്ള മെമ്പേഴ്സ് സെയിം ആയിരിക്കില്ല അതിൻ്റെ എല്ലാ ഫാമിലിയിലും നാല് പേരാവണമെന്നില്ല രണ്ട് പേരാകണമെന്നില്ല മൂന്ന് പേരാകണമെന്നില്ല നമ്പർ ഓഫ് നമ്പർ അല്ലെങ്കിൽ എന്താണ് അതിനകത്തുള്ള അംഗങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ നമ്പറിൽ തന്നെ നമുക്ക് വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും റിലേഷൻഷിപ്പ് വ്യത്യസ്ത ഓരോ ആൾക്കാർ നമ്മൾ റിലേഷൻഷിപ്പിലെ വ്യത്യാസങ്ങൾ ഓരോ ഫാമിലിയിലും വ്യത്യസ്ത തരത്തിലായിരിക്കാം ദ കൈൻഡ്സ് ഓഫ് ആക്ടിവിറ്റീസ് ദാറ്റ് ഷെയർ എന്തൊക്കെ തരത്തിലുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പ്രവർത്തനങ്ങളൊക്കെയാണ് അവർ നടത്തുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് അവർ ഷെയർ ചെയ്യുന്നത് അതിലെല്ലാം നമുക്ക് വ്യത്യാസം കാണാൻ പറ്റും അപ്പോൾ എന്തിനൊക്കെയാണ് വ്യത്യാസം കാണുന്നത് നമ്പറിലെ വ്യത്യാസം കാണാം റിലേഷൻഷിപ്പിലെ വ്യത്യാസം കാണാം അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അവരുടെ ജോലികളിൽ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ടോ അതെല്ലാം നമുക്കിവിടെയുള്ള ഓരോരോ വ്യത്യാസ തരമായിട്ടുള്ള ഫാമിലീസിനാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് വെരി ഓഫൺ പീപ്പിൾ ബിലോങ് ടു ദ സെയിം ഫാമിലി ഷെയർ ഫുഡ് ആൻഡ് അതർ റിസോഴ്സസ് ലിവ് വർക്ക് ആൻഡ് പെർഫോം റിച്വൽസ് നമുക്ക് ഒരു സൈഡിൽ നോക്കിയാൽ പീപ്പിൾ ബിലോങ് ടു ദ സെയിം ഫാമിലി ഒരേ കുടുംബത്തിൽപ്പെടുന്ന ആൾക്കാർ ദ ഷെയർ ഫുഡ് അവർ എന്ത് ചെയ്യാറുണ്ട് ഫുഡ് ഷെയർ ചെയ്യുന്നുണ്ട് ആഹാരം ഷെയർ ചെയ്യുന്നുണ്ട് ദെൻ അതർ റിസോഴ്സസ് ആഹാരം വെള്ളം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പരസ്പരം കൊടുത്ത് സഹായിക്കുന്നുണ്ട് ലിവ് വർക്ക് ആൻഡ് പെർഫോം റിച്വൽസ് അതോടൊപ്പം തന്നെ ഒരുമിച്ച് ജീവിക്കുന്നുണ്ട് ഒരുമിച്ച് ജോലി ചെയ്യുന്നുണ്ട് ഒരുമിച്ച് റിച്വൽസ് ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നത് ഇതെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും ഫാമിലീസ് ആർ ജനറലി എ ലാർജ് പാർട്ട് ഓഫ് നെറ്റ്വർക്ക് ഓഫ് പീപ്പിൾ റിലേറ്റീവ്സ് ഓക്കിങ് ഫോക്ക് നമ്മൾ ഫാമിലീസിനെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം ഇറ്റ് വാസ് ജനറലി എ ലാർജ് പാർട്ട് ഓഫ് ദ നെറ്റ്വർക്ക് ഓഫ് പീപ്പിൾ ഒരു വിശാലമായിട്ടുള്ള ഒരു എന്താണ് നെറ്റ്വർക്ക് ഓഫ് പീപ്പിൾ ജനങ്ങളുടെ ഒരു നെറ്റ്വർക്കിൻ്റെ ഭാഗമാണ് എന്ന് പറയാം ഫാമിലി എന്ന് പറയാം ദാറ്റ് നെറ്റ്വർക്ക് ഈസ് കോൾഡ് ആസ് റിലേറ്റീവ്സ് ആ നെറ്റ്വർക്കിനെയാണ് നമ്മൾ നമ്മളേത് പേരിൽ വിളിക്കുന്നത് റിലേറ്റീവ്സ് അല്ലെങ്കിൽ ബന്ധുക്കൾ അല്ലെങ്കിൽ ബന്ധുത്വം എന്ന പേരിൽ വിളിക്കുന്നത് അപ്പോൾ ബന്ധുത്വത്തിനകത്തുള്ള ഒരു പാർട്ടാണ് എന്ന് പറയാം ഫാമിലീസ് അല്ലെങ്കിൽ കുടുംബം എന്ന് പറയാം അപ്പോൾ ഫാമിലീസ് ആർ ജനറലി എ ലാർജർ പാർട്ട് ഓഫ് ദ നെറ്റ്വർക്ക് ഓഫ് പീപ്പിൾ നോൺ ആസ് റിലേറ്റീവ്സ് ഓർ കിങ് ഫോക്ക് ബന്ധുത്വം അല്ലെങ്കിൽ ബന്ധുക്കൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനകത്തുള്ള ഒരു അടിസ്ഥാന യൂണിറ്റ് ആണ് എന്ന് പറയാം ഫാമിലീസ് അല്ലെങ്കിൽ കുടുംബം എന്ന് പറയാം ഫാമിലി ടൈൽസ് ആർ ബേസ്ഡ് ഓൺ ദ ബ്ലഡ് ആൻഡ് റിക്കാഡ് ആസ് നാച്ചുറൽ ഇനി ബന്ധുക്കൾ തമ്മിലുള്ള ഈ ഫാമിലിയിൽ ടൈസ് ടൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ തമ്മിലുള്ള ഒരു കണക്ഷൻ അല്ലെങ്കിൽ ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ ബേസ്ഡ് ഓൺ ബ്ലഡ് റിലേഷൻസ് അതെല്ലാം എപ്പോഴും ബ്ലഡ് റിലേഷൻസ് അല്ലെങ്കിൽ രക്തബന്ധത്തിൽ അധിഷ്ഠമായിരിക്കും ആൻഡ് റിഗാർഡ് ആസ് നാച്ചുറൽ അതിന് നമ്മൾ ഏതെന്ന് വിളിക്കാറുണ്ട് നാച്ചുറൽ സ്വാഭാവികമായിട്ടുള്ള ഒരു രക്തബന്ധത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ബന്ധമായിരിക്കും ഫാമിലീസിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത് ഇപ്പോൾ അച്ഛനും അമ്മയും നമ്മളൊരു സോറി അച്ഛനും മക്കൾ നമ്മൾ രക്തബന്ധമുണ്ടായിരിക്കും അമ്മയും മക്കളുടെ രക്തബന്ധം അങ്ങനെ ഒരു രക്തബന്ധത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സിസ്റ്റമാണ് എന്ന് പറയാം ഫാമിലിയിൽ ടൈസ് എന്ന് പറയാം Then they are defined in many ways, such as in some societies, cousins are regarded as relatives, and in other societies, they are not. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ദർ ആർ ഡിഫറെൻറ്റ് മെനി വെയ്സ് സച്ചസ് ഇൻ സം ഫാമിലീസ് ചില ഫാമിലികളിൽ നമ്മളിപ്പറഞ്ഞാൽ ഈ പറയുന്ന ഫാമിലീസ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ലാർജസ്റ്റ് നെറ്റ്വർക്ക് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു അപ്പോൾ അതിനകത്ത് രക്തബന്ധങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ചില ഫാമിലീസിൽ ഈ പറയുന്ന ടീംസ് കസിൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിനെ ദേ ആർ റിഗാർഡ് ആസ് റിലേറ്റീവ്സ് റിലേറ്റീവ്സ് റിലേറ്റീവ്സായിട്ട് കണക്കാക്കാറുണ്ട് കസിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അമ്മാവൻ്റെ മകനോ അമ്മാവൻ്റെ മകളോ അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാരൊക്കെ നമ്മൾ കസിൻസായിട്ട് കണക്കാക്കാറുണ്ട് ആ കസിൻസിനെ ചില ഫാമിലിയിൽ ആയിട്ട് കണക്കാക്കുന്നുണ്ട് ഇൻ അതർ സൊസൈറ്റീസ് തേ വരണോഷ് പക്ഷേ ചില സൊസൈറ്റികൾ ഒരിക്കലും നമ്മളെ കസിൻസിനെ അംഗീകരിക്കുന്നത് ഫാമിലി മെമ്പേഴ്സായിട്ട് സെയിം ഫാമിലി മെമ്പേഴ്സായിട്ട് അംഗീകരിക്കുന്നത് അവരെ വേറൊരു ഫാമിലിയായിട്ടാണ് കണക്കാക്കുന്നത് അവരെ എന്തിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല ഈ പറഞ്ഞ ബന്ധങ്ങൾക്ക് അകത്ത് ഉൾപ്പെടുത്തി കാണാൻ സാധിക്കുന്നില്ല എൻ ദ കേസ് ഫെയർലി സൊസൈറ്റി ആദ്യകാല സംസ്കാര ആദ്യകാല സമുദായങ്ങളെ ആദ്യകാല സൊസൈറ്റി സമൂഹങ്ങളെ നമ്മൾ നോക്കിക്കാണുമ്പോഴേക്കും ഇറ്റ് ഈസ് ഈസി ഫോർ ദ ഹിസ്റ്റോറിയൻസ് ടു റിട്രീവ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഫാമിലീസ് ഓഫ് എ ലൈറ്റ് ക്ലാസ് എൽ ഐറ്റ് ക്ലാസ്സിൽ വരേണ്യവർഗത്തിൻ്റെ ചരിത്രം പഠിക്കാനായിട്ട് അല്ലെങ്കിൽ അവരിൽ നിന്നും ഇൻഫർമേഷൻസ് റിട്രീവ് ചെയ്തെടുക്കാനായിട്ട് വളരെ ഈസി ആയിരുന്നു എന്ന് പറയാം എന്ന് വെച്ചിട്ടില്ല വലിയ കുടുംബങ്ങളിൽ നിന്നല്ല വരേണ്യവർഗത്തിൻ്റെ കുടുംബങ്ങളിൽ നിന്നും വളരെ വേഗത്തിൽ ഹിസ്റ്റോറിയൻസിന് എന്തിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു ഈ പറഞ്ഞ ഇൻഫർമേഷൻസ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു കാരണം അവിടുത്തെ ഈ പറയുന്ന ബന്ധങ്ങളെല്ലാം കുറേ കൂടെ സ്ട്രോങ് ആണ് അതിനെക്കുറിച്ച് വ്യക്തമായൊരു ഐഡിയ ഒക്കെ ആർക്കുണ്ടായിരുന്നു ഹിസ്റ്റോറിയൻസിൽ ഉണ്ടായിരുന്നു പക്ഷേ ഓൺ ദ അതർ ഹാൻഡ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു റീകൺസ്ട്രക്ട് ദ ഫാമിലിയൽ റിലേഷൻഷിപ്പ് ഓഫ് ഓർഡിനറി പീപ്പിൾ സാധാരണ ജനങ്ങൾ തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ സാധാരണ ജനങ്ങളുടെ ഫാമിലിയൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ബന്ധുത്വത്തെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറയാം അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ അതിനൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഈസ് ദ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഫാമിലി ആൻഡ് കിൻഷിപ്പ് സാധാരണ ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഫാമിലിയോടും പിന്നെ ഈ കിൻഷിപ്പിനോടും ഈ പറയുന്ന ബന്ധത്വത്തിനോടുമുള്ള ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഇൻവെസ്റ്റിറ്റഡ് ഇൻവെസ്റ്റിഗേറ്റഡ് ആൻഡ് അനലൈസ്ഡ് ബൈ ഹിസ്റ്റോറിയൻസ് പക്ഷേ കാലക്രമേണ എന്തെയ്യപ്പെട്ടു ഹിസ്റ്റോറിയൻസ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ഇതിനെ കൂടുതലായിട്ട് അനലൈസ് ചെയ്ത് പഠിക്കാനൊക്കെ ശ്രമിക്കുകയും ചെയ്തു ദീസ് ഫാക്ടേഴ്സ് ആർ ഇമ്പോർട്ടൻ്റ് ആസ്തേ ഗീവ് ഇൻസൈറ്റിങ് ടു പീപ്പിൾസ് തിങ്കിങ് ഈ പറയുന്ന കാര്യങ്ങളല്ലെങ്കിൽ അവർക്ക് ഫാമിലിമാരുടെ റിലേഷൻസ് എങ്ങനെയായിരുന്നു പിന്നെ ഈ പറയുന്ന എന്താണ് അതിനകത്തുള്ള കിൻഷിപ്പിനോട് അവരുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ പതിയെ 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 ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തപ്പോഴേക്കും ഇറ്റ് ഗിവ് ഇൻസൈറ്റ് ഇൻ ടു പീപ്പിൾസ് തിങ്കിങ് ഇത് ജനങ്ങളുടെ ഇൻസൈറ്റ് അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ രീതിയിലുള്ള ചിന്താഗതികൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സഹായിച്ചു ദീസ് ഫാക്ടേഴ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ആസ് ദേ ഗിവ് ഇൻസൈറ്റ് ഇൻ ടു പീപ്പിൾസ് തിങ്കിങ് ഇതാണ് നമുക്ക് എന്തിലേക്ക് നയിക്കുന്നത് നമുക്ക് മനുഷ്യൻ്റെ ഇൻസൈറ്റിൻ്റെ അല്ലെങ്കിൽ എന്താണ് മനുഷ്യൻ്റെ ചിന്താഗതികൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് ഇത് സഹായിച്ചു നമ്മൾ പറഞ്ഞ് രണ്ട് കാര്യങ്ങൾ നോക്കുക ഒന്നിൽ നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കസിൻസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിനെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല ചില ആൾക്കാർ ചില ഫാമിലീസ് റിലേറ്റീവ്സ് ആക്കുന്ന ചില ഫാമിലീസ് റിലേറ്റീവ്സ് ആക്കുന്നില്ല പക്ഷേ അതേസമയം നമ്മൾ വരേണ്യ വരേന്യവർഗത്തിന് അല്ലെങ്കിൽ നമ്മുടെ ബ്രാഹ്മിൻസ് അങ്ങനെയൊക്കെ സൊസൈറ്റിയിൽ ഏറ്റവും ഹയർ കാസ്റ്റ് ഉണ്ടായിരുന്ന ആൾക്കാരുടെ ഹിസ്റ്ററി പഠിക്കാനായിട്ട് അവരുടെ ഫാമിലിയിൽ കണക്ഷൻസ് പഠിക്കാനായിട്ട് നമുക്ക് വളരെ വേഗത്തിൽ പഠിച്ചെടുക്കാൻ ു പക്ഷേ ഓർഡിനറി പീപ്പിളിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഭയങ്കരമായ പ്രയാസമുണ്ടായിരുന്നു എൻ്റെ കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക് വരേയവർഗ്ഗത്തിൻ്റെ ഹിസ്റ്ററി പഠിക്കാനായിട്ട് നമ്മൾ മഹാഭാരതം പോലുള്ള ഒരുപാട് ടെക്സ്റ്റുകൾക്ക് നമുക്ക് അവൈലബിൾ ആണ് പക്ഷേ അതേസമയം നമ്മുടെ സാധാരണ ജനങ്ങൾ ഓർഡിനറി പീപ്പിളിനെ കുറിച്ചുള്ള ഐഡിയാസ് വളരെ കുറവായിരുന്നു എന്ന് വെച്ചാൽ ഹിസ്റ്റോറിക്കലായിട്ടുള്ള എവിഡൻസ് കുറവായിരുന്നു അവരുമായിട്ട് ഉണ്ടാക്കുന്ന പിന്നീട് കാലക്രമേണ നമ്മൾ എന്ത് ചെയ്യപ്പെട്ടു അവരെ കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയും അവരുടെ ആറ്റിറ്റ്യൂഡ് എന്തൊക്കെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തു നമ്മളിതിനകത്ത് സുഖാങ്കറുടെ ഒരു മഹാഭാരതൻ്റെ വേർഷനെ വേർഷനെക്കുറിച്ച് പറഞ്ഞു അല്ലേ ആ ക്രിറ്റിക്കൽ വേർഷനകത്ത് നമ്മൾ പറയുന്നുണ്ട് റീജിയണൽ വേരിയേഷൻസ് ഓരോ പ്രദേശങ്ങളിലും ആയിട്ടുള്ള സ്റ്റോറീസ് ഉണ്ട് ഈ സ്റ്റോറീസൊക്കെ വായിക്കുമ്പോഴേക്കും അവിടെയുള്ള ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് വ്യക്തമായൊരു ഐഡിയ നമുക്ക് മനസ്സിലാവും നമ്മുടെ മഹാഭാരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു എപ്പിക്കാണെങ്കിലും അതൊരു ഫാമിലിയലായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് കസിൻസുമായിട്ടുണ്ടായെന്നൊരു എന്താണ് റൈവലറുടെ സ്റ്റോറി പറയുന്നൊരു എപ്പിക്കാണ് മഹാഭാരതം അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത് വായിക്കുമ്പോഴേക്കും സൊസൈറ്റിൻ്റെ വരേണി വർഗ്ഗത്തിനെ ഹയർ കാസ്റ്റിൻ്റെ കുറേ ഡീറ്റെയിൽസ് നമുക്ക് പാണ്ഡവരുടെയും കൗരവരുടെയും അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ ഡീറ്റെയിൽസ് കിട്ടും പക്ഷേ സാധാരണ ജനറൽ ഡീറ്റെയിൽസ് തന്നെ വളരെ കുറവായി എന്ന് പറയാം ദെൻ ഇനി നമ്മൾ നോക്കുന്ന ഐഡിയൽ ഓഫ് പാറ്റലിനി ഓർ ഐ ഡി ഓഫ് കിങ്ഷിപ്പ് ആൻഡ് സക്സഷൻ അതായത് പിതൃതായ ക്രമം പിതൃദായക്രമവും ഐ ഡി ഓഫ് കിങ്ഷിപ്പും അതായത് ബന്ധുത്വ സിസ്റ്റവും ദെൻ സക്സഷൻ അതായത് അതിൻ്റെ പിന്തുറച്ച അവകാശവും എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത് അണ്ടർ പാർട്ടലിരി സിസ്റ്റം പാർട്ടലി സിസ്റ്റം എന്ന് വെച്ചാൽ പിതൃദായക്രമം എന്നാണ് തന്നെ മലയാളം പിതൃദായക്രമം എന്ന് വച്ചാൽ സൺസ് ഹാവ് ക്ലെയിംസ് ടു ദയർ ഫാദേഴ്സ് വെൽത്ത് വെൻ ദ ലാറ്റർഡായിട്ട് അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ അച്ഛൻ്റെ സകലമാന സ്വത്തുക്കളുടെയും അവകാശി മകനാകുന്ന സമ്പ്രദായത്തെയാണ് നമ്മൾ പാട്ടിനി എന്ന പേരിൽ അല്ലെങ്കിൽ പിതൃതായ ക്രമം എന്ന പേരിൽ വിളിക്കുന്നത് അണ്ടർ പാർലൈനി സിസ്റ്റം സൺസ് ഹാവ് ക്ലെയിംസ് ടു ദർ ഫാദേസ് വെൽത്ത് വെൻ ദ ലാറ്റർ ദാറ്റ് ലാറ്റർസ് രണ്ടാമെന്ന് പറഞ്ഞാൽ അതായത് അച്ഛൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന അല്ലെങ്കിൽ അച്ഛൻ്റെ മകനായിരിക്കും എന്നിട്ട് അവകാശം ഈ സ്വത്തുകളുടെ എല്ലാം അവകാശം ഇൻ ദ കേസ് ഓഫ് ദി കിങ് നോട്ട് ഹാവ് എ സൺ ഹി വാസ് സക്സീഡ് ബൈ വൺ ഓഫ് ഹിസ് ബ്രദേഴ്സ് ഇനി നമ്മൾ രാജാക്കുമാരുടെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഇഫ് ദ കിങ് നോട്ട് ഹാവ് എ സൺ ഒരു രാജാവിന് മരണപ്പെടുന്ന സമയത്ത് മകൻ ഇല്ലെങ്കിൽ ഹി വാസ് സക്സീഡ് ബൈ ഹിസ് ബ്രദർ അതയാളെ ആര് സക്സീഡ് ചെയ്യും അയാളുടെ ബ്രദേഴ്സ് വൺ ഓഫ് ഹിസ് ബ്രദേഴ്സ് ഒന്നിൽ കൂടുതൽ ബ്രദേഴ്സ് ഉണ്ടെങ്കിൽ അതിലേറ്റവും എൽഡർ ആയിട്ടുള്ള ബ്രദറ് സക്സീഡ് ചെയ്യും ഓക്കെ അപ്പോൾ ഒരു കുടുംബ ഒരു രാജകുടുംബത്തിലൊരു രാജാവ് മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് മക്കളില്ലെങ്കിൽ എന്തെയ്യും അയാളുടെ സഹോദരൻ രാജ മരണപ്പെട്ട രാജാവിൻ്റെ സഹോദരന്മാരാണെങ്കിലും അധികാരത്തിലേറാറുണ്ട് ഇൻ സം്ടൈംസ് അതർ കിങ്സ് ക്ലെയിംഡ് ദ ത്രോൺ ആൻഡ് ഇറ്റ് വാസ് എ വെരി എക്സെപ്ഷണൽ കേസ് ദാറ്റ് വുമൺ എക്സ്പൈസഡ് സോറി എക്സസൈസ്ഡ് പവർ ഫോർ എക്സാമ്പിൾ പ്രഭാപതി ഗുപ്ത ചില അവസരങ്ങളിൽ മാത്രമാണ് മറ്റുള്ള ബന്ധുക്കൾ മറ്റുള്ള ബന്ധുക്കൾ വെച്ചാൽ ഇതിൽ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് രാജകന്മാർ വരുന്നത് അല്ലേ അത് മാറിയിട്ട് ചില സമയങ്ങളിൽ കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള അടുത്ത ബന്ധത്തിൽപ്പെടാത്ത ആൾക്കാരും എന്ത് ചെയ്യാറുണ്ട് ദേ ക്ലെയിം ദ ത്രോൺ അവരും ത്രോണിന് വേണ്ടി ക്ലെയിം ചെയ്യാറുണ്ട് ആൻഡ് ഇറ്റ് വാസ് വെരി എക്സെപ്ഷണൽ കേസ് ദാറ്റ് വുമൺ എക്സസൈസ് പവർ പൊതുവേ ഏൻഷ്യൻ്റെ ഇന്ത്യയ്ക്കകത്ത് സ്ത്രീകൾക്ക് അവകാശങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു രാജാവാകാനുള്ള കപ്പാസിറ്റി ഒന്നും ആർക്ക് കൊടുത്തിരുന്നില്ല രാജാക്കന്മാർ പെൺമക്കൾക്ക് കൊടുത്തിരുന്നില്ല പക്ഷേ എക്സെപ്ഷനൽ ആയിട്ടൊരു കേസ് നമുക്ക് പറയാൻ പറ്റുന്നത് പ്രഭാവതി ഗുപ്തയുടെ കാര്യമാണ് പ്രഭാവതി ഗുപ്തയെ നമ്മൾ കഴിഞ്ഞ പാഠഭാഗങ്ങളിലൊക്കെ പഠിച്ചിട്ടുണ്ട് ലാൻഡ് ഗ്രാൻഡ് സിസ്റ്റത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴേക്കും നമ്മൾ പ്രഭാവതി ഗുപ്തയെ പഠിച്ചിട്ടുണ്ട് ചന്ദ്രഗുപ്ത സെക്കൻഡിൻ്റെ മകളായിരുന്ന പ്രഭാവതി ഗുപ്ത ഈ രീതിയിൽ അതായത് രാജ്യത്തെ അധികാരത്തിലേക്ക് വന്ന ഒരു സ്ത്രീയായിട്ട് നമ്മൾ പറയുന്നുണ്ട് ഇപ്പോൾ പാർട്ടലിറ്റി സിസ്റ്റത്തിൽ സാധാരണ ആൺമക്കൾക്കാണ് പ്രധാന്യമെങ്കിലും പ്രഭാവത് ഗുപ്തരുടെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഇപ്പോൾ അതിൻ്റെ ചെറിയ ചേഞ്ച് വന്നായിട്ട് റെക്കോർഡ്സ് സൂചിപ്പിക്കുന്നുണ്ട് ഇനി ദെൻ ഇനി നമ്മൾ നോക്കുന്ന ടൈപ്പ് ഓഫ് മാരേജ് മാരേജസിന് നമ്മൾ പൊതുവേ ഫോർ ടൈപ്പ്സ് ഓഫ് മാരേജ് നാല് മാരേജസ് സിസ്റ്റമാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് അതല്ലാതെ പിന്നെ ധർമ്മശാസ്ത്രങ്ങൾ പറയുന്ന എയിറ്റ് ടൈപ്പ് ഓഫ് ഉണ്ട് അത് നമ്മൾ പുറകെ ഡിസ്കസ് ചെയ്യും ഇപ്പം നമ്മൾ നോക്കുന്ന പ്രധാനപ്പെട്ട നാല് ടൈപ്പ് മാരേജസിനെ കുറിച്ചാണ് ഫസ്റ്റ് വേണ്ട എൻഡോഗമി എൻഡോഗമി എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യ ഗോത്രത്തിൽ നിന്നും വിവാഹം കഴിക്കുന്ന സിസ്റ്റത്തെയാണ് നമ്മൾ എൻഡോഗമി എന്ന് പറയുന്നത് എൻഡോഗമി എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഓരോ ഗ്രൂപ്പ് ഓഫ് ഒരേ കാസ്റ്റ് ഒരേ ഗോത്രം അങ്ങനെയൊക്കെ പറയുന്ന സിസ്റ്റം ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടല്ലേ അപ്പോൾ അതുപോലുള്ള ഒരു എൻഡോഗമി എന്ന് വെച്ചാൽ ഡിഫറൻറ്റായിട്ടുള്ള കാസ്റ്റിൽ നിന്ന് പോയി വാഹം കഴിക്കുന്നത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ ഏജ് മോഡേണേജൊക്കെ വന്നപ്പോഴേക്കും വ്യത്യാസങ്ങളുണ്ടെങ്കിലും പൊതുവേ സെയിം കാസ്റ്റ് സെയിം റിലീജിയൻ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് മാരേജസിനെ ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ എൻഡോഗമി എന്ന് വെച്ചാൽ മാരേജ് ഇൻ side on its own group. ഇവിടെ നമ്മൾ എൻഡോഗമി എന്ന് ഉദ്ദേശിക്കുന്നത് ആ മാരേജ് ഇൻസൈഡ് ഓൺസോൺ ഗ്രൂപ്പ് അത് ഒരേ കുടുംബത്തിൽ നിന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്ന സിസ്റ്റത്തെയാണ് നമ്മൾ എൻഡോഗമി എന്ന് വിളിക്കുന്നത് മാരേജസ് ഇൻസൈഡ് ഓൺസോൺ ഗ്രൂപ്പ് ഒരേ ഗോത്രത്തിൽ നിന്ന് വിവാഹം കഴിക്കുന്ന രീതിയാണ് നമ്മൾ എൻഡോഗമി എന്ന് പറയുന്നത് ഹിയർ ഗ്രൂപ്പ് സ്റ്റാൻഡ്സ് ഫോർ കിൻ ഇവിടെ നമ്മൾ ഗ്രൂപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് കിന്ന ആ ഒരു ബന്ധുത്വത്തെയാണ് പറയുന്നത് അപ്പോൾ അവിടെ ഒരേ കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കുന്ന ഒരേ സിസ്റ്റത്തിൽ നിന്ന് വിവാഹം കഴിക്കുന്നതിനാണ് നമ്മൾ എൻഡോഗമി എക്സോഗമിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദ മാരേജ് ഔട്ട് സൈഡ് ഓൺസോൺ ഗ്രൂപ്പ് മറ്റുള്ളൊരു ഗ്രൂപ്പിൽ നിന്നും വാഹം കഴിക്കുന്നതിൽ മറ്റുള്ളൊരു കാസ്റ്റ് ഗ്രൂപ്പിൽ നിന്നൊക്കെ വിവാഹം കഴിക്കുന്ന സിസ്റ്റത്തെയാണ് നമ്മൾ എക്സോഗമി എന്ന പേരിൽ വിളിക്കുന്നത് അപ്പോൾ എൻഡോഗമി എക്സോ എക്സോഗ മാറരുത് എൻഡോഗ മാരേജ് ഇൻസൈഡ് ഓൺ സോൺ ഗ്രൂപ്പ് ഒരു കുടുംബത്തിൽ നിന്ന് ഒരേ കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കുന്ന എൻഡോഗമി എന്നും പുറത്തുള്ളൊരു ഗോത്രത്തിൽ നിന്ന് വിവാഹം കഴിക്കുന്ന എക്സോഗമി എന്ന് പേരിൽ വിളിക്കുന്നു ഇനി അടുത്ത പോളിഗിനി പോളിഗിനീൻസുള്ള ദ മാര്യേജ് ഇൻ വിച്ച് എ മാൻ ഹാസ് സെവർ ലോയ്സ് ബഹു ഭാര്യാത്വം ബഹുഭാര്യാത്വം എന്ന് വെച്ചാൽ ഒരു പുരുഷന് ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്ന സിസ്റ്റത്തെയാണ് പോളിഗിനി എന്ന പേരിൽ വിളിക്കുന്നത് ഇനി ഉണ്ട് പോളിയാൻട്രി എന്ന് വെച്ചാൽ ദ പ്രാക്ടീസിൻ വിച്ച് എ വുമൺ കുഡ് ഹാവ് മോർ ദാൻ ഒൺ ഹസ്ബൻഡ് ഒന്നിൽ കൂടുതൽ ഹസ്ബൻഡ്സ് ഉള്ള ബഹുഭർത്തൃത്വം എന്ന് പറയും അല്ലേ ബഹുഭാര്യാത്വമുണ്ട് ബഹുഭർത്തത്വമുണ്ടോ ഭർത്തൃത്വത്തെയാണ് നമ്മൾ ഏത് പേര് വിളിക്കുന്നത് പോളിയാൻട്രി എന്ന പേരിൽ വിളിക്കുന്നത് അപ്പോൾ പോളിഗിനിയുണ്ട് പോളിയാൻട്രി ദർ ആർ ഫോർ ടൈപ്സ് ഓഫ് മാരേജസ് ഫസ്റ്റ് വൺ എൻഡോഗമി മാരേജ് ആ വിത്തിൻ സോറി ഇൻസൈഡ് ഓൺസോൺ ഗ്രൂപ്പ് ഒരേ ഗ്രൂപ്പിൽ വിവാഹം കഴിക്കുന്ന സിസ്റ്റം എൻറ്റോഗി ദെൻ എക്സോഗി അതർ കാസ്റ്റിൽ നിന്ന് അദർ ഗ്രൂപ്പിൽ വിവാഹം കഴിക്കുന്നത് ദെൻ പോളിഗിനി മാൻ ഹാവ് സെവറൽ വൈഫ്സ് ദെൻ സെക്കൻഡ് സോറി ഫോർത്ത് വൺ പോളിയാൻ ട്രീ കുഡ് ഹാവ് മോർ ദാൻ വൺ ഹസ്ബൻഡ് ഒരു ഹസ്ബൻഡിൽ കൂടുതൽ ബഹു ഭർത്തൃത്വം എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ടൈപ്പ് ഓഫ് മാരേജിനകത്ത് പറയുന്നത് ഇനി നമ്മൾ റൂൾസ് ഓഫ് മാരേജ് പറയും റൂൾസ് ഓഫ് മാരേജ് മാരേജിന് ആവശ്യമുള്ള റൂൾസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ധർമ്മശാസ്ത്ര ധർമ്മസൂത്രാസ് പറയുന്ന ടൈപ്പ് ഓഫ് മാരേജസ് നമ്മൾ നാലിനം ഫോ ഫോർമലായിട്ട് പറഞ്ഞു അതല്ലാതെ പറയുന്നത് ധർമ്മസൂത്രാസ് റെക്കഗ്നൈസ്ഡ് എയ്റ്റ് ഫോംസ് ഓഫ് മാരേജസ് ധർമ്മസൂത്രാസ്തു എന്തിനെക്കുറിച്ച് പറയുന്നത് എയ്റ്റ് ഫോംസ് ഓഫ് മാരേജ് എട്ട് വിവാഹ സമ്പ്രദായങ്ങളെക്കുറിച്ച് പറഞ്ഞത് ധർമ്മസൂത്രാസ്തു ഒക്കെയാണ് നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ പറയും അത് ബ്രാഹ്മിൻസ് ഉണ്ടാക്കിയൊരു ധർമ്മശാസ്ത്രാസ്തു പോലുള്ളൊരു എന്താണ് ഒരു കൃതി അല്ലെങ്കിൽ എന്താണ് കുറച്ച് നോംസിനെയാണ് നമ്മൾ ധർമ്മസൂത്രാസ് എന്ന് വിളിക്കുന്നത് അതിലെ എയ്റ്റ് ടൈപ്പ് ഓഫ് മാരേജിൽ ഒന്നാമത്തെ മാരേജിനെ വിളിക്കുന്ന പേര് ബ്രഹ്മ മാരേജ് എന്നാണ് ഗിഫ്റ്റ് ഓഫ് എ ഡാട്ടർ ആഫ്റ്റർ ഡ്രസ്സിങ് ഹെർ ഇൻ കോസ്റ്റ്ലി ക്ലോത്ത് ആൻഡ് ഹോണറിങ് വിത്ത് പ്രസൻസ് ആൻഡ് ജുവെൽസ് ടു എ മാൻ ലേൺ ഇൻ ദ വേദ ഹൂം ദ ഫാദർ ഹിംസെൽഫ് ഇൻ വൈറ്റ്സ് അതാണ് ബ്രഹ്മ മാരേജ് ബ്രഹ്മ മാരേജ് എന്ന് വെച്ചാൽ ഗിഫ്റ്റ് ഓഫ് എ ഡാട്ടർ ഇപ്പോൾ ഒരാൾ ഒരു എന്താണ് ബ്രാഹ്മണനായിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാൾ എന്ത് ചെയ്യാറുണ്ട് അയാളുടെ മകളെ ഭയങ്കര കോസ്റ്റ്ലി ക്ലോത്ത് വില കൂടിയ വസ്ത്രങ്ങളും ആഭരണങ്ങളൊക്കെ അണിയിച്ചിട്ട് നന്നായിട്ട് ഒരുക്കി ഒരുക്കിയതിന് ശേഷം ആ പറയുന്ന പെൺകുട്ടിയെ ഒരാളിന് വിവാഹം കഴിച്ചിരുന്നു ആ വിവാഹം കഴിക്കുന്ന ആളിൻ്റെ പ്രത്യേകത ഈ മാൻ ലാൻഡിൻ്റെ വേദ വേദങ്ങളിലൊക്കെ അഗ്രഗണ്യനായ അല്ലെങ്കിൽ വേദങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള അച്ഛൻ തന്നെ കണ്ടുപിടിച്ചിട്ടുള്ള ഒരാളിനെ വിവാഹം കഴിച്ചുകൊടുക്കുന്ന സമ്പ്രദായത്തെയാണ് ഏത് പേരിൽ വിളിക്കുന്നത് ബ്രഹ്മ എന്ന് വിളിക്കുന്നത് ഇപ്പോൾ സ്വഭാവമായിട്ടും ഒരു പുരോഹിതൻ അയാളുടെ മകളെ എന്ത് ചെയ്യുന്നുണ്ടോ സ്ത്രീധനം ഒക്കെ കൊടുത്ത് നന്നായിട്ട് കോസ്റ്റ്ലി ആയിട്ടുള്ള ക്ലോത്തുകൾ കൊടുക്കുന്നുണ്ട് ജ്വൽസൊക്കെ കൊടുത്തതിന് ശേഷം വേദങ്ങളിലൊക്കെ പാണ്ഡിത്യമുള്ള ഉള്ള ഒരാളിനെ സ്വന്തം കണ്ടുപിടിച്ചുകൊണ്ട് വന്നിട്ട് അയാളെ വിവാഹം കഴിക്കുന്ന രീതിയാണ് നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നത് ബ്രഹ്മ എന്ന പേരിൽ വിളിക്കുന്നത് ഇനി സെക്കൻഡ് എന്ന് വെച്ചാൽ പ്രജാപത്യ ഫാദർ ഗിവ്സ് ഹിസ് ടു ഗ്രൂം വിത്തൗട്ട് ഡൗറി ആൻഡ് ഡയറ്റ് പ്രൈസ് പ്രജാപത്യെന്ന് വെച്ചാൽ ഫാദർ എന്ത് ചെയ്യുന്നുണ്ടോ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നുണ്ട് എന്താണ് വിത്തൌട്ട് ഡൗറി ആൻഡ് ബ്രൈഡ് പ്രൈസ് അതിനകത്ത് ഡൗറിയൊന്നും കൊടുക്കാറില്ല സ്ത്രീധനം കൊടുക്കാതെ വെറുതെ കെട്ടിച്ച് കൊടുക്കുന്നതിനാണെന്നുള്ളത് പ്രജാപതി എന്ന് വിളിക്കുന്നത് പിന്നെ അടുത്ത മൂന്നാമത്തെ അർഷ എന്ന് പറഞ്ഞു വിവാഹ സമ്പ്രദായം അർഷ വിവാഹം എന്ന് വെച്ചാൽ ഫാദർ ഗിവ്സ് ഹിസ് ഡാറ്റർ ടു ഗ്രൂം ആഫ്റ്റർ റിസീവിങ് എ പെയർ ഓഫ് ബുള്ള ആൻഡ് കൗ വിവാഹം കഴിച്ച് കൊടുക്കുന്നുണ്ട് മകളെ വിവാഹം കഴിച്ച് കൊടുക്കുന്നുണ്ട് ആഫ്റ്റർ റിസീവിങ് എ പെയർ ഓഫ് ബുള്ള ആൻഡ് കൗ ആ വിവാഹം കഴിച്ച് കൊടുക്കുന്നതിന് പാരമായിട്ട് ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്ന ആ വ്യക്തി ആ വരൻ എന്ത് ചെയ്യണം ഈ പെൺകുട്ടിയുടെ അച്ഛന് ഒരു പേര് കാളയോ അല്ലെങ്കിൽ പശുവിനെ കൊടുക്കണം എന്ന് വെച്ചാൽ രണ്ട് കാളകളെ അല്ലെങ്കിൽ പശുവിനെ വാങ്ങിയ ശേഷം പകരം മകളെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന സമ്പ്രദായത്തെയാണ് നമ്മൾ ഹർഷ എന്ന് വിളിക്കുന്നത് അടുത്ത ദൈവ ഫാദർ ഹിസ് ഗ്യൂസിസ് ടു എ പ്രീസ്റ്റ് ലൂ ഒരു പ്രീസ്റ്റിനൊരു പുരോഹിതന് വിവാഹം കഴിച്ചു കൊടുക്കുന്നതിനാണ് നമ്മൾ ഏത് പേര് വിളിക്കുന്നത് ദൈവ എന്ന പേരിൽ വിളിക്കുന്നത് ഇനി അടുത്ത ഗാന്ധർവ ട്രഡീഷണൽ ലവ് മാരേജിൽ പാരമ്പര്യമായിട്ടുള്ള ലവ് മാരേജിനെയാണ് നമ്മൾ ഏത് പേര് വിളിക്കുന്നത് ഗാന്ധർവ വിവാഹ എന്ന് വിളിക്കുന്നത് ദെൻ സിക്സ് വൺ അസുരവാഹ ഫാദർ റിസീസ് ബ്രൈഡ് പ്രൈസ് ഫ്രം ഗ്ലൂം ആൻഡ് ഗിഫ്സ് ഡാറ്റഡ് ടു ഗ്രൂം അസുരവാഹയിൽ ആ പിതാവ് എന്ത് ചെയ്യുന്നുണ്ടോ പൈസയോ ബ്രൈഡ് പ്രൈസ് പെൺകുട്ടിക്ക് ഒരു വില നിശ്ചയിച്ചിട്ട് ആ പൈസ വാങ്ങുകയും എന്നിട്ട് പെൺകുട്ടി എന്ത് ചെയ്യുകയും ചെയ്യുന്നു വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് അസുരവാഹ എന്ന് പറഞ്ഞു ഇപ്പോൾ കള്ളും സോറി ബുള്ളും കൗൂന്നും എല്ലാം വാങ്ങുന്ന പകരം എന്ത് ചെയ്യുന്നുണ്ടോ പണമോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാറുണ്ട് രാക്ഷസ രാക്ഷസവാഹമെന്ന് വെച്ചാൽ ക്യാപ്ചറിങ് ദ ഗേൾ ആൻഡ് ഫോഴ്സിബിൾ മാരേജ് ബൈക്കും പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിക്കുന്ന സമ്പ്രദായത്തെയാണ് നമ്മളേത് പേരിൽ വിളിക്കുന്നത് രാക്ഷസ വിവാഹ എന്ന പേരിൽ വിളിക്കുന്നത് ലാസ്റ്റ് വൺ പൈശാജ വിവാഹ ചീറ്റിംഗ് ബൈ എ മാൻ ആൻഡ് ഫോഴ്സസ് ദ ഗേൾ ടു മാരി ഹിം പൈശാജ വിവാഹം എന്ന് വെച്ചാൽ പുരുഷനെന്ത് ചെയ്യാറുണ്ട് ഈ പെൺകുട്ടിയെ ചതിച്ചുകൊണ്ട് പോയിട്ട് കല്യാണം കഴിക്കുന്ന അല്ലെങ്കിൽ ഉറേപ്പ് ആ ഒരു സിസ്റ്റത്തെയാണ് നമ്മളേത് പേരിൽ വിളിക്കുന്നത് പൈശാച വിവാഹ എന്ന പേരിൽ വിളിക്കുന്നത് അപ്പോൾ എയ്റ്റ് ടൈപ്പ് ഓഫ് മാരേജസിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണാം ദെൻ ഔട്ട് ഓഫ് ദീസ് ഫോർ ഫോംസ് ഓഫ് മാരേജസ് ഫെർ കൺസിഡേർഡ് ആസ് ഗുഡ് ഈ പറയുന്ന വിവാഹങ്ങളിൽ ആദ്യത്തെ നാല് വിവാഹങ്ങളെ അതെ വെർ കൺസിഡേഡ് ആസ് ഗുഡ് ഇവയെ ഗുഡായിട്ട് കൺസിഡർ ചെയ്യുന്നു ദ റിമൈനിങ് മാരേജ്സ് ഫിർ കണ്ടംപറഡ് ബിക്കോസ് ദ ഡിനോട്ട് ഫോളോ ബ്രാഹ്മണിക് നോംസ് അതിനുശേഷം വരുന്ന അവസാനത്തെ നാല് കാര്യങ്ങളെ അവർ ഫോ ഇവർ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ദേ ഡിനോട്ട് ഫോളോ ബ്രാഹ്മണിക് നോംസ് അത് ബ്രാഹ്മണിക് നോംസിനെ ഫോളോ ചെയ്യുന്നില്ല ബ്രാഹ്മണിക് നോംസ് എന്ന് വെച്ചിട്ടില്ല ബ്രാഹ്മണന്മാർ പറയുന്ന ആശയത്തെ ഫോളോ ചെയ്യാത്തത് കൊണ്ട് തന്നെ അതിനെ ആര് അംഗീകരിക്കുന്നില്ല ബ്രാഹ്മിൺസോ ധർമ്മശോസ്ത്രവും അതിനെക്കുറിച്ച് പറയുന്നില്ല അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കുന്നില്ല എന്ന് പറയാം